ഹലോ എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്ക് ചോറിന് കൂട്ടായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അരക്കിലം വെണ്ടയ്ക്ക കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഉറപ്പുള്ള വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അത് മാറ്റി വെക്കണം. ഇതുപോലെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് വരുന്നത് എടുക്കാൻ പാടുള്ളൂ, എങ്കിലേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉറപ്പുള്ള വെണ്ടയ്ക്ക എടുത്താൽ കറിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും കൂടി രണ്ടറ്റം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മൂന്നാലെണ്ണം ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യം ചെറുള്ളിയാണ്. അതിനുവേണ്ടി ഒരു 7 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മൂന്നെണ്ണം ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. കറിവേപ്പില കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പില ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം 3 കാശ്മീരി ചില്ലി പൊടിച്ചതും 1 കപ്പോളം തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് മെഴുക്ക് പുരട്ടിയിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന ചീനച്ചട്ടിയിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്നരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് റെഡി ആയിരുമ്പോൾ 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി വിതറിക്കൊടുക്കാം. ഒരു ഉണക്കമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി വെള്ളമാക്കിയതായിരുന്നു, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്, വെന്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിരവി വെച്ച 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മെഴുക്ക് പുരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലരഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം. താങ്ക് യു.